എല്ലാ കൂട്ടുകാർക്കും ലാസ്റ്റ് മിനിറ്റ് ക്വിക്ക് റിവിഷൻ വീഡിയോസിൻ്റെ പാർട്ട് ടുവിലേക്ക് സ്വാഗതം. പാർട്ട് വൺ കണ്ടിട്ട് നിരവധി കുട്ടികൾ എന്നെ വിളിക്കുകയുണ്ടായി, ഒരുപാട് പേര് മെസ്സേജുകൾ അയക്കുകയുണ്ടായി. കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ള ചോദ്യം, ഈ വീഡിയോസ് രണ്ടെണ്ണം കണ്ടു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ എ പ്ലസ് കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കുറേ പേര് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളിതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല, ഭയങ്കര ടെൻഷൻ വരുന്നു, അല്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, അപ്പോൾ ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടൂ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ക്വിക്ക് റിവിഷൻ വീഡിയോസ് മാത്രമാണ്. അതായത് നേരത്തെ കുറേയെങ്കിലും പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട്, ഒരു രണ്ട് ദിവസം കൊണ്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുവാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികളും അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ച് ഇട്ടില്ലാത്ത കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമാവും. കാരണം വളരെ ചെറിയ രണ്ട് വീഡിയോസാണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കൊരു 45 മാർക്കിന് മുകളിൽ സുഖമായിട്ട് നേടാൻ പറ്റും. അതിനുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഫുൾ മാർക്ക് കിട്ടുക അല്ലെങ്കിൽ എ പ്ലസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റേഴ്സിനോട് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷേ വളരെ കുറച്ച് സമയം നമ്മുടെ മുന്നിലുള്ളൂ, ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്വിക്ക് റിവിഷൻ വീഡിയോസ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകാനായിട്ട് സാധിക്കും. നമുക്ക് സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാപ്റ്റർ 6 വരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. 1-6 ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡിൽ 7-12 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7-ാമത്തെ ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ, ഈ നോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് പഠിക്കാവുന്നതുമാണ്. ആ നോട്ട് വായിക്കുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ കൂടി കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 7, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊരു വലിയ ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് നിരവധി പ്രോഗ്രാമുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 8 മാർക്കോളം ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് ആണ് എല്ലാവരുടെയും പേടി സ്വപ്നം. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, പ്രോഗ്രാമുകൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, പ്രോഗ്രാം വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ. നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. പ്രോഗ്രാം ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായും മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ആകെ 60 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതേണ്ട സ്ഥാനത്ത് 90 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഓരോ സെക്ഷൻസിലും നിരവധി ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഓപ്ഷൻസുകളെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ പഠിക്കാൻ പോകുന്നതിൻ്റെ തിയറി പാർട്ട് മാത്രമാണ്. അപ്പോൾ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അതായത് സാധാരണ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് വളരെ ക്രമത്തിലാണ് വർക്ക് ചെയ്ത് പോവുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ വർക്ക് ചെയ്യും, പിന്നെ 2-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ക്രമത്തിലാണ് വർക്ക് ചെയ്ത് പോവുക. ഈ ക്രമത്തിൽ വ്യത്യാസം വരുത്തുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഉദാഹരണത്തിന്, 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ 5-ാമത്തെ വർക്ക് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആ ക്രമത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റും ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് തരംതിരിക്കാം. അപ്പോൾ അതിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, സാധാരണ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇഫ് എൽസ് ഇഫ് ലാഡർ ഉണ്ട്. അങ്ങനെ 3 എണ്ണമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇഫിനോട് കൂടിയൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ വർക്ക് ചെയ്യില്ല. എന്നാൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് പാർട്ടിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 വർക്ക് ചെയ്യും, അത് ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് കൃത്യമായിട്ട് നോക്കുക. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷനാണ്. അപ്പോൾ ആദ്യം ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ആയിരിക്കും വർക്ക് ചെയ്യുക. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ
False angle work here and it an else statement of the code in the months like you can. In Uru if in Ulla matter if funding and nested if nesting of if statement in the Kabulika. But nesting and the Barana statement of Uruba provision number Kilkanana, nesting and the Barana only Ulla Matanana and Arthur. Above if in Ulla Uri if in Ulla matter if funding number nested if in the Varia. At the else if ladder. Satharana number if statement of the Yakima Namka Nokia, Uru condition matter check you look. But Shamaka Nereva the condition will check in on the Jerica. Angani and again number of Yakinana, else if ladder. Then a Kursham kind of detail at a knock up. But then Namaka screen like Andalaria. If in the Varanita Uru text expression one code the tender, other true angle to the third statement work him. Any other false on the Erika, above Aditha condition we need to check him, else if test expression two code the tender, other true angle statement block two Erika Markia. Any other false on angle, Aditha Kodukum, else if in the Varanita Aditha expression Kodukum. Angan etra else if anangle Namko Vikam, other etra condition vanangle Namkangana, check the poor. ഇനി എല്ലാ കണ്ടീഷനും ഫാൾസ് ആണെങ്കിലാണ് എൽസ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ തുടർച്ചയായ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഇഫ് സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ എൽസ് ഇഫ് ലാഡർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൽസ് ഇഫ് ലാഡറിന് സമാനമായ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എൽസ് ഇഫ് ലാഡറും സ്വിച്ച് സ്റ്റേറ്റ്മെന്റും വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ എക്സ്പ്രഷൻ ഒരു വാല്യൂ, ആ വാല്യൂ എന്ത് ചെയ്യുക, തൊട്ട് താഴെയുള്ള കേസ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൂടെ കൊടുത്തിട്ടുള്ള വാല്യൂകളുമായി കമ്പയർ ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ തൊട്ട് താഴെയുള്ള കേസിൻ്റെ വാല്യൂ ആയിട്ട് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വൺ ആയിരിക്കും വർക്ക് ചെയ്യുക. ഇനി അതല്ല, സ്വിച്ചിൻ്റെ വാല്യൂ കേസ് വാല്യൂ ടു ആയിട്ടാണ് ഈക്വൽ ആയതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ടു ആയിരിക്കും വർക്ക് ചെയ്യുക. അങ്ങനെ ഏത് കേസിൻ്റെ വാല്യൂ ആയിട്ടാണോ സ്വിച്ചിൻ്റെ വാല്യൂ ഈക്വൽ ആവുന്നത് ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു വാല്യൂ ഈക്വൽ ആയില്ലെങ്കിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. അതായത് എൽസ് ഇഫ് ലാഡറിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന പോലെ ആണ് ഇവിടെ ഡീഫോൾട്ട് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് മുകളിലുള്ള എല്ലാ കണ്ടീഷനും ഫോൾസ് ആണെങ്കിലാണ് എൽസ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലുള്ള എല്ലാ കണ്ടീഷനുകളും ഫോൾസ് ആണെങ്കിലാണ് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ ഒരു നാല് ഡിഫറൻസ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഇതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം ആയിട്ട് പറയുന്ന പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, അത് രണ്ടിനും സംഭവിക്കുന്നതാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ഉണ്ട്, എൽസ് ഇഫ് ലാഡറിനും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ഉണ്ട്. അപ്പോൾ അതൊരു ഡിഫറൻസ് അല്ല, രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനുള്ള കഴിവ്. അതായത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും എൽസ് ഇഫ് ലാഡറും കണ്ടപ്പോൾ നമ്മൾ കണ്ടു വീണ്ടും വീണ്ടും കണ്ടീഷനുകൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി കണ്ടീഷനുകൾ ചെക്ക് ചെയ്യാൻ അതിന് കഴിവുണ്ട്. ഇനി അടുത്തതാണ് ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അതിൽ നമുക്ക് നോക്കാം, ഇവാലുവേറ്റ്സ് കണ്ടീഷൻ വിത്ത് ഇക്വാളിറ്റി ഓപ്പറേറ്റർ ഓൺലി. അതായത് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഈക്വൽ ആണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു സ്വിച്ചിൻ്റെ കൂടെ ഒരു വാല്യൂ ഉണ്ട്, അത് കേസിൻ്റെ വാല്യൂ ആയിട്ട് ഈക്വൽ ആണെങ്കിലാണ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈക്വൽ ആണോ എന്ന് മാത്രമേ ഇവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ എൽസ് ഇഫ് ലാഡറിൽ ഈക്വൽ ആണോ എന്ന് മാത്രമല്ല, എല്ലാ റിലേഷണൽ ലോജിക്കൽ എക്സ്പ്രഷൻ വെച്ച് ചെക്ക് ചെയ്യാം. അതായത് ഗ്രേറ്റർ ദാൻ ആണോ നോക്കാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ നോക്കാം, ലെസ് ദാൻ ആണോ നോക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ നോക്കാം, നോട്ട് ഈക്വൽ ടു ആണോ നോക്കാം. അങ്ങനെ എല്ലാ റിലേഷണൽ ഓപ്പറേഷനുകളും നമുക്കവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ മാത്രമേ നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ഇവിടെ കേസിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് വാല്യൂ തന്നെ ആയിരിക്കണം. അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ വെച്ചിട്ട് നമുക്കിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിൻ്റ് ഉള്ള വാല്യൂസ്, ഡെസിമൽ പോയിൻ്റ് ഉള്ള വാല്യൂസ് വെച്ചിട്ട് കണ്ടീഷൻ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ എൽസ് ഇഫ് ലാഡറിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് കോൺസ്റ്റൻസ് എല്ലാം ഉപയോഗിക്കാം. ഇനി അടുത്ത ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. വെൻ നോ മാച്ച് ഈസ് ഫൗണ്ട് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. ഒരു മാച്ചും കണ്ടില്ലെങ്കിൽ, അതായത് സ്വിച്ചിൻ്റെ കൂടെയുള്ള വാല്യൂ ഒരു കേസ് വാല്യൂവുമായിട്ട് ഈക്വൽ ആയില്ലെങ്കിൽ
ഡീഫോൾട്ടിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും പ്രവർത്തിക്കുക. അത് നമ്മൾ മുൻപ് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ എൽസിഫ് ലാഡറിൽ ഡീഫോൾട്ടിന് തുല്യമായ സ്റ്റേറ്റ്മെൻറ്റാണ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക്. അപ്പോൾ എൽസ് സ്റ്റേറ്റ്മെൻറ്റിന് താഴെയുള്ളതായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടീഷൻ എല്ലാം ഫോൾസ് ആണെങ്കിൽ വർക്ക് ചെയ്യാനാണ് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്. എൽസിഫ് ലാഡറിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വർക്ക് ചെയ്യാനാണ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു ഡിഫറൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ സ്വിച്ചിൻ്റെ കൂടെ ബ്രേക്ക് നിർബന്ധമാണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ലൂപ്പ് എക്സിറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ നിർബന്ധമായും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ എൽസിഫ് ലാഡറിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ബ്ലോക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ്. അതായത് സ്വിച്ചിൻ്റെ കൂടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. എൽസിഫ് ലാഡറിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പ്രോഗ്രാം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ബ്ലോക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് എക്സിറ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്താണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇത് നിരവധി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്, വളരെ ഈസിയാണ്. നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ച ചാപ്റ്ററിൽ ടെർണറി ഓപ്പറേറ്ററുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതായത് മൂന്ന് ഓപ്പറാൻഡുകൾ, മൂന്ന് വേരിയബിൾസ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററുകൾ. അപ്പോൾ ഇപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ ബൈനറിയാണ്, എ പ്ലസ് ബി, രണ്ട് വേരിയബിൾസ് അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ മൂന്നെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ടെർണറി ഓപ്പറേറ്റർ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ടെർണറി ഓപ്പറേറ്ററിൻ്റെ ഒരു ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാർക്കും കോളനുമാണ് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇതിനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ടെർണറി ഓപ്പറേറ്ററാണ്, മൂന്ന് ഓപ്പറാൻഡുകൾ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും പ്രോഗ്രാം നിർമ്മാണം ഉറപ്പായിട്ടും ചോദിക്കും പരീക്ഷയ്ക്ക്. പക്ഷേ അതൊന്നും പെട്ടെന്ന് പഠിക്കാനായിട്ടുള്ള സമയം നമുക്കില്ല, അത് പഠിച്ചിട്ടില്ലാത്തവർക്ക് കേട്ടോ. ഇനി ഒരു പ്രാവശ്യമെങ്കിലും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ. ആ ഭാഗങ്ങളെല്ലാം വിശദമായി വിശദീകരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ അതിന് നിരവധി ഭാഗങ്ങളുണ്ട്. അതിന് പ്രധാനമായും നാല് ഭാഗങ്ങളാണുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ ഭാഗമാണ് ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ ആവശ്യമാണ്. അതിന് നമുക്ക് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് വിളിക്കാം. ഈ വേരിയബിളിന് കൊടുക്കുന്ന ആദ്യത്തെ വാല്യൂ, ഈ വേരിയബിളിന് നമ്മൾ ആദ്യമായി ഒരു വാല്യൂ കൊടുക്കും, അതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഫോർ ലൂപ്പ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ഫോർ ഇൻറ്റ് ഐ ഈസ് ഇക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എൻ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. അപ്പോൾ ഐ ഈസ് ഇക്വൽ ടു സീറോ എന്ന് പറയുന്നതാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ലൂപ്പിൻ്റെയും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷനാണ്. അതായത് ലൂപ്പിലേക്ക് ആദ്യമായിട്ട് ഒരു വാല്യൂ കൊടുക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ലൂപ്പ് വർക്ക് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് അതിലേക്കൊരു വാല്യൂ കൊടുക്കുക, അതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷനാണ്. ലൂപ്പ് എത്ര വരെ വർക്ക് ചെയ്യണം, എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം, ആ കണ്ടീഷൻ കൊടുക്കേണ്ട സ്ഥലമാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ. അടുത്തതാണ് മൂന്നാമത്തെ ഭാഗമാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അതായത് ഐ പ്ലസ് പ്ലസ്, ഐ മൈനസ് മൈനസ് എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചതായിട്ട് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒന്നുകിൽ ഇൻക്രിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യുക, അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ഭാഗമാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പിനകത്ത് എഴുതിയിരിക്കുന്ന പ്രോഗ്രാം.
അതായത് ലൂപ്പിനകത്ത് എഴുതുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു ലൂപ്പിന് നാല് ഭാഗങ്ങളാണുള്ളത്. ഇനീഷ്യലൈസേഷൻ, ആദ്യമായിട്ടൊരു വാല്യൂ ലഭിക്കുന്നു. ടെക്സ്റ്റ് എക്സ്പ്രഷൻ, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഒന്നുകിൽ അതിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക. ബോഡി ഓഫ് ദ ലൂപ്പ്, ലൂപ്പിൻ്റെ കണ്ടൻറ്റ്, ലൂപ്പിനകത്ത് എഴുതിയിരിക്കുന്ന പ്രോഗ്രാം ഭാഗം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിരവധി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് വയൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വയൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന രണ്ട് ടൈപ്പ് ലൂപ്പുകളുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. വയൽ സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ലൂപ്പിൻ്റെ തുടക്കത്തിലാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ലൂപ്പുകളെയാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്, കാരണം ആദ്യമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ ഡൂ വയൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്, അവസാനമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സി പ്ലസ് പ്ലസിൽ ആകെ മൂന്ന് ലൂപ്പേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വയൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ സ്റ്റേറ്റ്മെൻറ്റ്, ഡൂ വയൽ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ വയൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡൂ വയൽ ലൂപ്പ്. ഇതിൻ്റെ മൂന്നിൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതിൻ്റെ വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്, വയൽ ലൂപ്പും ഫോർ ലൂപ്പും ആദ്യമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഡൂ വയൽ ലൂപ്പ് ലാസ്റ്റാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നു. അവസാനമായി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ആ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, ഒരു പ്രാവശ്യം വർക്ക് ചെയ്യും. കാരണം ഒരു പ്രാവശ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞ് അവസാനം എത്തുമ്പോൾ മാത്രമാണല്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, പിന്നെ ട്രൂ ആണെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഡൂ വയൽ ലൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അവസാനമാണ്, അതുകൊണ്ട് ഒരു പ്രാവശ്യം ആ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്താണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്ന് പറയുന്ന ഭാഗം. നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ നെസ്റ്റിംഗ് എന്നുള്ള വാക്ക് കണ്ടതാണ്. നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിനുള്ളിൽ മറ്റൊരു ലൂപ്പ് വരുന്നതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്തതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വയ്ക്കുക. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കൂടെ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾക്ക് തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൂടെയാണ്. എന്നാൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തതായി പറയുന്ന ഡിഫറൻസ്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ ഒരു ലൂപ്പ് അല്ലെങ്കിൽ സ്വിച്ച് പൂർണ്ണമായിട്ടും നിൽക്കും, അതായത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ആവും. അങ്ങനെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റോ നിർത്താൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഒരു ലൂപ്പിൻ്റെ ഒരു പ്രാവശ്യത്തെ പ്രവർത്തനം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മൂന്നാമത്തെ ഭാഗം മാത്രം സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒന്ന് രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നാല് അഞ്ച് വർക്ക് ചെയ്താൽ മതി, ഒരു പ്രാവശ്യം സ്കിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഒരു ലൂപ്പിൻ്റെ ഒരു പ്രാവശ്യത്തെ പ്രവർത്തനം മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത മൂന്നാമത്തെ വ്യത്യാസത്തിൽ പറയുന്നത്, നമ്മൾ ഇപ്പം ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയാലും ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആയാലും അത് പ്രവർത്തിക്കണമെങ്കിൽ ട്രൂ ആയിരിക്കണം, കണ്ടീഷൻ ട്രൂ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രൂ ആയിരിക്കുന്ന സമയം ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഫോൾസ് ആണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് എക്സിറ്റ് ആവുള്ളൂ. പക്ഷേ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അതിനുള്ളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ലൂപ്പിനുള്ളിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കൂടി ലൂപ്പ് എക്സിറ്റ് ആവും. അതായത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ അത് എഴുതിയ ഭാഗത്ത് വെച്ചിട്ട് അത് എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് വെച്ചിട്ട് ലൂപ്പ് നിൽക്കും, ലൂപ്പ് എക്സിറ്റ് ആവും എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ഒരു പാസ് മാത്രം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രാവശ്യത്തെ പ്രവർത്തനം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ ലൂപ്പ് അവസാനിക്കുന്നില്ല. ലൂപ്പ് അവസാനിക്കണമെങ്കിൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവണം. അപ്പോൾ നിർബന്ധമായിട്ടും ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ടെക്സ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയാൽ മാത്രമേ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ലൂപ്പ് നിൽക്കുള്ളൂ. പക്ഷേ
ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ വെച്ച് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്പാവും ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്പാവും എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതായി ചാപ്റ്റർ 8 ആണ്, അറേസ് ആണ്. ഇതും വളരെ വലിയൊരു ചാപ്റ്ററാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് കാര്യമായി ഇതിലേക്ക് വരാതിരിക്കുകയാണ് നല്ലത്, കാരണം ഇത് മനസ്സിലാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിതിനു മുമ്പ് ഈ ചാപ്റ്റർ ഒരു പ്രാവശ്യമൊക്കെ വായിച്ച് ക്ലാസ്സിലെടുക്കുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമൊന്ന് പറഞ്ഞു പോകാം. ഏകദേശം 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. വളരെ വലിയൊരു ചാപ്റ്ററാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററും അറേസ് തന്നെയാണ്. ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് അറേ? അറേ എന്താണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അറേ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ്. ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ് അറേ എന്ന് പറയുന്നത്. തുടർച്ചയായ മെമ്മറി ലൊക്കേഷനാണ് അറേ. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അറേയിൽ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻ അറേ ഈസ് എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അറേ എന്ന് പറയുന്നത് തുടർച്ചയായ ഒരു മെമ്മറി ലൊക്കേഷനുകളാണ്, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനുകളുടെ കൂട്ടമാണ്. പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ മാത്രമേ പറ്റുള്ളൂ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് മാത്രമേ പറ്റുള്ളൂ, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്താണ് ഒരു അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, അതിൻ്റെ സിൻടാക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എക്സാമിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ അറേയുടെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാധാരണ ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, ഇൻറ്റ് എ, ഇൻറ്റ് ബി, ഫ്ലോട്ട് എ, ഇങ്ങനെയല്ല ഡിക്ലെയർ ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെയാണ്, ആ വേരിയബിളിൻ്റെ അറ്റത്ത് അതിൻ്റെ സൈസ് കൂടി കൊടുക്കണം. അതായത് അറേക്ക് എത്ര സൈസ് ഉണ്ട് അത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇൻറ്റ് നം എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പം നം എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റിജർ ആണ് എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സൈസ് 10 എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലായി, അപ്പോൾ നം ഓഫ് 10 എന്ന് കൊടുത്തതുകൊണ്ട് ഇത് അറയാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ അറയിൽ എത്ര മെമ്മറി ലൊക്കേഷൻ ഉണ്ട്? 10 മെമ്മറി ലൊക്കേഷൻ ഇവിടെയുണ്ട്. ഒരു അറേ ഏത് വാല്യൂയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അറേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 അവസാനിക്കുന്നത് n-1. അപ്പോൾ ഇതിൻ്റെ വിശദമായ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അറേ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, അറേയുടെ പേര് കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട്. ഇനി അറേയിൽ നടക്കുന്ന ഓപ്പറേഷനുകൾ എന്തൊക്കെയാണ്? അറേയിൽ പ്രധാനമായിട്ടും നടക്കുന്ന ഓപ്പറേഷനുകൾ ട്രാവേഴ്സൽ, സെർച്ചിങ്, സോർട്ടിങ് തുടങ്ങിയവയാണ്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അറേയിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു അറേയിൽ നിരവധി ഡാറ്റ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അത് ഓരോന്നിലൂടെയും നമ്മൾ സഞ്ചരിക്കുന്നതിനെ, ട്രാവൽ ചെയ്യുന്നതിനെ നമുക്ക് ട്രാവേഴ്സൽ എന്ന് വിളിക്കാം. അപ്പോൾ അറേ ട്രാവേഴ്സലിന് ഉദാഹരണമാണ് ഒരു അറേയിലെ എലമെൻറ്റുകളെ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഒരു അറേയിലൂടെ, അറേയിലെ എലമെൻറ്റുകളിലൂടെ കയറി ഇറങ്ങിയാൽ മാത്രമല്ല അതിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ എലമെൻറ്റിനെ എടുത്താൽ മാത്രമല്ല പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് അറേ ട്രാവേഴ്സലിന് ഉദാഹരണമാണ് അറേയിലെ എലമെൻറ്റുകളെ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി സെർച്ചിങ്, എന്താണ് സെർച്ചിങ് എന്ന് പറഞ്ഞാൽ, ഒരു അറേയിൽ ഒരു എലമെൻ്റ് ഉണ്ടോ, ഒരു ഡാറ്റ ഐറ്റം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് സെർച്ചിങ് എന്ന് വിളിക്കുന്നത്. കണ്ടുപിടിക്കുക, തിരഞ്ഞു നോക്കുക. 2 സെർച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്, ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനൊക്കെ പ്രത്യേകം അൽഗോരിതങ്ങളുണ്ട്, പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുമാണ് ഇത് മനസ്സിലാവാനായിട്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ മാർഗത്തിൽ ഞാൻ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടുകൂടി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്താണ് സോർട്ടിങ്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ ക്രമത്തിലാക്കുക. നമ്മൾ സ്കൂളിലൊക്കെ അറ്റൻഡൻസ് ബുക്കിൽ സോർട്ട് ചെയ്തിട്ടല്ലേ പേരെഴുതാം. ആദ്യം എ ഉള്ള കുട്ടികളുടെ പേരെഴുതും, പിന്നെ ബി ഉള്ള കുട്ടികളുടെ പേരെഴുതും. അപ്പോൾ അതിനെയാണ് സോർട്ടിങ് എന്ന് വിളിക്കുന്നത്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ ക്രമത്തിലാക്കുക. ക്രമത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സെലക്ഷൻ സോർട്ട് ഉണ്ട്, ബബിൾ സോർട്ട് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചും, ഇതിന് 2 അൽഗോരിതം ഉണ്ട്, പ്രോഗ്രാമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ലീനിയർ സെർച്ചിൻ്റെയും ബൈനറി സെർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അത് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ കൃത്യമായിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം,
ലീനിയർ സെർച്ച് നടക്കണമെങ്കിൽ എലമെൻറ്റ്സ് ഓർഡറിലാവണമെന്നില്ല. ഏതെങ്കിലും ഓർഡറിൽ നിങ്ങൾ എഴുതിയാലും സെർച്ച് നടക്കും. പക്ഷേ ബൈനറി സെർച്ച് നടക്കണമെങ്കിൽ എലമെൻറ്റ്സ് സോർട്ടഡ് ഓർഡറിലായിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ലീനിയർ സെർച്ച് മെത്തേഡിൽ എലമെൻറ്റുകൾ പ്രത്യേകം ഓർഡറിൽ വേണമെന്നില്ല സെർച്ച് നടക്കാനായിട്ട്. പക്ഷേ ബൈനറി സെർച്ചിൽ നിർബന്ധമായിട്ടും സോർട്ടിംഗ് ഓർഡറിലായിരിക്കണം. ടേക്സ് മോർ ടൈം ഫോർ പ്രോസസ്, ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കണം. എന്നാൽ ബൈനറി സെർച്ചിൽ അധികം സമയം എടുക്കുന്നില്ല. അതുപോലെ ലീനിയർ സെർച്ചിൽ എല്ലാ എലമെൻറ്റിലൂടെയും നമുക്ക് വിസിറ്റ് ചെയ്യേണ്ടി വരും, എല്ലാ എലമെൻറ്റുകളും നമ്മൾ സന്ദർശിക്കേണ്ടതായിട്ട് വരും. ബൈനറി സെർച്ചിൽ എല്ലാ എലമെൻറ്റുകളും സന്ദർശിക്കേണ്ടി വരുന്നില്ല. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് അറേ ചെറിയൊരു അറേ ആണെങ്കിൽ അവിടെ നമുക്ക് ലീനിയർ സെർച്ച് പോസിബിളാണ്, സ്യൂട്ടബിളാണ്. അപ്പോൾ ഒരു ചെറിയൊരു അറയിലാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ ലീനിയർ സെർച്ച് ആയാലും മതി. എന്നാൽ വലിയ അറയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ബൈനറി സെർച്ചാണ് അഭികാമ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ എല്ലാം വിശദമായ വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ലഭിച്ചേക്കാം. ഇനി അടുത്താണ് ടു ഡയമെൻഷനൽ അറേ എന്ന് പറയുന്നത്. ടു ഡയമെൻഷനൽ അറേ എന്ന് പറഞ്ഞാൽ അറേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു അറേയിൽ ഒരു വരിയിൽ മാത്രമാണ് ഡാറ്റ ഐറ്റംസ് പ്ലേസ് ചെയ്തിരുന്നത്. ഇതിൽ റോസും കോളംസും ആയിട്ടാണ് നമുക്ക് ഐറ്റം, ഇതിൽ റോസും കോളംസും ആയിട്ടാണ് ഡാറ്റ ഐറ്റംസ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് മാത്തമാറ്റിക്സിൽ നമ്മൾ മെട്രിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ, അപ്പോൾ ആ മെട്രിക്സ് ആണ് നമുക്ക് ടു ഡയമെൻഷണൽ അറേ എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തതായി നമുക്ക് ചാപ്റ്റർ 9 പോവാം, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഐ ഒ ഫംഗ്ഷൻ. നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്, ഒരു 3 ചോദ്യം മാത്രമേ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യം ഒരു സ്ട്രിങ് അവസാനിക്കുമ്പോൾ എന്ത് ക്യാരക്ടറാണ് നമ്മൾ പ്ലേസ് ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു സ്ട്രിങ് അവസാനിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു നൾ ക്യാരക്ടർ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ സ്ലാഷ് 0 നൾ ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ സ്ലാഷ് 0 എന്ന് എഴുതുക, അല്ലെങ്കിൽ നൾ ക്യാരക്ടർ എന്ന് എഴുതുക. അപ്പോൾ എന്താ സ്ട്രിങ് എന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് സ്ട്രിങ്. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ പേര് എഴുതുമ്പോൾ അപ്പോൾ എൻ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ആപ്പിൾ എന്ന് എഴുതുകയാണെങ്കിലോ, APPLE, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്, അതിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് വിളിക്കുന്നത്. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതി എൻ, അതൊരു ക്യാരക്ടറാണ്. എന്നാൽ നവീൻ എന്ന് ഞാൻ പൂർണ്ണമായും എഴുതുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്, അതിനെ നമുക്ക് സ്ട്രിങ് എന്ന് വിളിക്കാം. C++ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും അവസാനം ഒരു നൾ ടെർമിനേറ്റർ പ്ലേസ് ചെയ്യും, ഒരു നൾ ക്യാരക്ടർ പ്ലേസ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റം പ്ലേസ് ചെയ്യുന്നതാണ്. അതിന് /0 എന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്നത് നൾ ക്യാരക്ടർ എന്നാണ്, അല്ലെങ്കിൽ നൾ ടെർമിനേറ്റർ എന്നാണ്, അല്ലെങ്കിൽ സ്ട്രിംഗ് ടെർമിനേറ്റർ എന്നാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ വിളിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം ഈ നൾ ടെർമിനേറ്ററിനെ കുറിച്ചാണ്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇതിൽ പറയുന്ന കാര്യം, ഒരു സ്ട്രിങ് നമുക്ക് സിഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വിശദമായി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഒരു സ്ട്രിങ്ങിനുള്ളിൽ സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസ് സിഇൻ ഉപയോഗിച്ച് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഒരു റീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സിഇൻ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സി ഔട്ട്. അപ്പോൾ സിഇൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു സ്പേസ് റീഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് സയൻസ് എന്ന് എഴുതുന്നത്. ഇത് നമ്മൾ സിഇൻ ഉപയോഗിച്ച് റീഡ് ചെയ്യാൻ ശ്രമിച്ചാൽ കമ്പ്യൂട്ടർ എന്ന് മാത്രമേ റീഡ് ചെയ്യുള്ളൂ, സയൻസ് റീഡ് ചെയ്യില്ല. കാരണം സിഇന് സ്പേസ് റീഡ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ സ്പേസ് ഉൾപ്പെടെ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഫംഗ്ഷനാണ് ഒന്നെങ്കിൽ നമുക്ക് ഗെറ്റ് എസ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഗെറ്റ് എസ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് സ്ട്രിംഗ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. അതുപോലെ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം, ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ആകെ കുറച്ച് ഫംഗ്ഷനുകളുടെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്കിപ്പോൾ ആദ്യം ടൈപ്പ് ഓഫ് ഡാറ്റ, നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റയാണ് റീഡ് ചെയ്യുന്നത്, അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യം ക്യാരക്ടർ ഫംഗ്ഷനുകൾ, ക്യാരക്ടർ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനുകൾ, ഗെറ്റ് ക്യാർ എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം.
ഇനി ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പുട്ട് ക്യാർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്യാരക്ടർ റീഡ് ചെയ്യാൻ ഗെറ്റ് ക്യാർ ഉപയോഗിക്കാം, പ്രിൻ്റ് ചെയ്യാൻ പുട്ട് ക്യാർ ഉപയോഗിക്കാം. ഇത് നമ്മൾ കൺസോൾ ഫംഗ്ഷനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. കൺസോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡർ ഫയല് stdio എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് യൂസ് ചെയ്യുക. സ്ട്രീം ഫംഗ്ഷന് io stream എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഹെഡർ ഫയലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതൊന്നും വലിയ കാര്യങ്ങളല്ല. ഞാനീ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനായിട്ട് നമുക്കുള്ള ഫംഗ്ഷൻ കൺസോൾ ഫംഗ്ഷനുകൾ രണ്ടെണ്ണമാണ്, ഗെറ്റ് ക്യാറും പുട്ട് ക്യാറും. അതിൻ്റെ ഹെഡർ ഫയൽ stdio ആണ്. ഇനി സ്ട്രീം ഫംഗ്ഷനുകൾ രണ്ടെണ്ണം ഉണ്ട് ക്യാരക്ടർ റീഡ് ചെയ്യാൻ. ഒന്ന് സീൻ ഡോട്ട് ഗെറ്റും സി ഔട്ട് ഡോട്ട് പുട്ടും. ഇതിൻ്റെ ഹെഡർ ഫയലാണ് io stream. ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക. പിന്നെ സ്ട്രിംഗ് ഫംഗ്ഷൻ, സ്ട്രിംഗ് ഫംഗ്ഷനുകൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ഗെറ്റസും പുട്ടസും. ഇത് രണ്ടും കൺസോൾ ഫംഗ്ഷനാണ്, അതിൻ്റെ ഹെഡർ ഫയൽ stdio ആണ്. ഇനി നമുക്ക് സ്ട്രീം ഫംഗ്ഷൻ രണ്ടെണ്ണം ഉണ്ട് സ്ട്രിംഗ് റീഡ് ചെയ്യാൻ. സീൻ ഡോട്ട് ഗെറ്റ് ലൈനും ഉണ്ട്, സി ഔട്ട് ഡോട്ട് റൈറ്റും ഉണ്ട്. ഇവിടെ ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, സി ഇവിടെ മാഞ്ഞു പോയിട്ടുണ്ട്, ഔട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ സി കൂടി ചേർത്തിട്ടൊന്ന് വായിക്കുക, സി ഔട്ട് ഡോട്ട് റൈറ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. അതായത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഒരു സ്ട്രിംഗ് ടെർമിനേറ്റ് ചെയ്യുന്നത് നൾ ക്യാരക്ടർ വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, ക്യാരക്ടർ റീഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കൺസോൾ ഫംഗ്ഷൻ ഉണ്ട്, സ്ട്രിംഗ് റീഡ് ചെയ്യാനുള്ള കുറച്ച് കൺസോൾ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ക്യാരക്ടർ റീഡ് ചെയ്യാനുള്ള കുറച്ച് സ്ട്രീം ഫംഗ്ഷനുകളുണ്ട്, സ്ട്രിംഗ് റീഡ് ചെയ്യാനുള്ള കുറച്ച് സ്ട്രീം ഫംഗ്ഷനുകളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 10 ആണ്, ഫംഗ്ഷൻസ്. ഇവിടെ മോഡുലാർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. മോഡുലറൈസേഷൻ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കുന്നതിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രോഗ്രാം നമുക്ക് കാണുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും അതിലേക്ക് നോക്കുന്ന സമയത്ത്. എന്നാൽ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി അതിനെ തിരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. പ്രോഗ്രാമിൻ്റെ സൈസ് കുറയുന്നു, എറർ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു, റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ സങ്കീർണത. പ്രോഗ്രാം നമ്മൾ കാണുമ്പോൾ തന്നെയുള്ള നമുക്ക് അതിൻ്റെ ആ ഒരു സങ്കീർണത കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇമ്പ്രൂവ്സ് റീയൂസബിലിറ്റി, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ ഭാഗത്തെയും നമ്മൾ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി സബ് പ്രോഗ്രാമുകളാക്കി നമ്മൾ തിരിച്ചിട്ട് ഇങ്ങനെയുള്ള ഓരോ സബ് പ്രോഗ്രാമുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇതാണ്, ഫംഗ്ഷൻ എന്നാണ്, കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ സബ് പ്രോഗ്രാമുകളെയാണ് ഫംഗ്ഷനുകൾ എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. മെയിൻ ഫംഗ്ഷനിൽ നിന്ന് സബ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂവിനെയാണ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നിരവധി ഫംഗ്ഷനുകളെ കുറിച്ചാണ്, അതായത് C++ ലഭ്യമായിട്ടുള്ള ബിൽട്ട് ഇൻ ഫംഗ്ഷനുകളെ കുറിച്ചിട്ടാണ്. അതിൽ സ്ട്രിംഗ് ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ക്യാരക്ടർ ഫംഗ്ഷൻ, കൺവേർഷൻ ഫംഗ്ഷൻ, അങ്ങനെ നിരവധി ഫംഗ്ഷനുകളുണ്ട്. ഇതിൽ കുറച്ച് ഫംഗ്ഷനുകൾ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു 3 മാർക്കിൻ്റെ ചോദ്യം ഇതിൽ നിന്ന് ലഭിക്കും. ആദ്യം നമുക്ക് സ്ട്രിംഗ് ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സ്ട്രിംഗ് ഫംഗ്ഷനുകളുടെ ഹെഡർ ഫയല് സി സ്ട്രിംഗ് എന്നുള്ള ഹെഡർ ഫയലാണെന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ നോട്ട് ആയതുകൊണ്ടാണ് സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് എഴുതിയിരിക്കുന്നത്. സി സ്ട്രിംഗ് എന്നാണ് ഇതിൻ്റെ ഹെഡർ ഫയൽ എന്നുള്ളത് ഒന്ന് ഓർക്കുക. അപ്പോൾ സ്ട്രിംഗ് ഫംഗ്ഷനുകൾ നിരവധിയുണ്ട്. നമ്മളൊരു 3 എണ്ണം എങ്കിലും പഠിച്ചു വയ്ക്കുക. ഓരോ ഫംഗ്ഷനുകളിലും നമ്മൾ ഒരു 3 എണ്ണം പഠിച്ചു വയ്ക്കുക, കാരണം 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഇതിൽ നിന്ന് ചോദിക്കുക. ഏതെങ്കിലും 3 സ്ട്രിംഗ് ഫംഗ്ഷനുകളെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ നമുക്ക് 3 എണ്ണം എഴുതേണ്ടി വരും. ആദ്യത്തേത് strlen എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് തന്നെ strlen എന്ന് പറഞ്ഞാൽ സ്ട്രിംഗ് ലെങ്ത് ആണ്. ഒരു സ്ട്രിങ്ങിൻ്റെ വലുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് strlen ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ strcpy ആണ്. ഒരു സ്ട്രിങ്ങിനെ മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് strcpy ഉപയോഗിക്കുന്നത്. അതായത് സ്ട്രിംഗ് കോപ്പി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ ഫംഗ്ഷനാണ് strcmp. 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി, താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നത് 0 ആണെങ്കിൽ 2 സ്ട്രിങ്ങും സെയിം ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ആദ്യത്തെ സ്ട്രിങ് ചെറുതും രണ്ടാമത്തെ സ്ട്രിങ് വലുതുമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ആദ്യത്തെ സ്ട്രിങ് വലുതും രണ്ടാമത്തെ സ്ട്രിങ് ചെറുതുമാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനുകൾ നോക്കാം. ഇതിൻ്റെ ഹെഡർ ഫയൽ സി മാത്ത് എന്നുള്ളതാണ്, അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ ഫംഗ്ഷൻ എ ബി എസ് ആണ്. അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന് ഇല്ലാതെ എഴുതുക, പോസിറ്റീവ് സൈനോ നെഗറ്റീവ് സൈനോ ഇല്ലാതെ എഴുതുന്നത് തന്നെയാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നെഗറ്റീവ് 25 എന്നുള്ളതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ വെറും 25 ആണ്. പോസിറ്റീവ് 25 അബ്സല്യൂട്ട് വാല്യൂ വെറും 25 ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഫംഗ്ഷൻ എസ് ക്യു ആർ ടി ആണ്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ പി ഒ ഡബ്ല്യു പവർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. അതൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ഫംഗ്ഷൻ ക്യാരക്ടർ ഫംഗ്ഷനുകളാണ്. അതിൽ ആദ്യത്തേതാണ് ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ. ഈസ് അപ്പർ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഒരു ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്ററിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് അപ്പർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈസ് ലോവർ, ഈസ് ലോവർ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഒരു ക്യാരക്ടർ ലോവർ കേസിലാണോ, അതായത് സ്മോൾ ലെറ്ററിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ലോവർ ഉപയോഗിക്കുന്നത്. അടുത്തത് ഈസ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്, തന്നിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ആൽഫ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈസ് ഡിജിറ്റ്, തന്നിരിക്കുന്ന ക്യാരക്ടർ ഒരു ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈസ് ഓൾനം. ഓൾനം എന്ന് പറഞ്ഞാൽ ആൽഫ ന്യൂമറിക് എന്നുള്ളതാണ്. ഒന്നുകിൽ ആൽഫബറ്റ് ആകാം അല്ലെങ്കിൽ ഒരു നമ്പർ ആവാം. അപ്പോൾ തന്നിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റോ നമ്പറോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ഓൾനം ഉപയോഗിക്കുന്നത്. അടുത്ത ടു അപ്പർ, ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ടു അപ്പർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്യാരക്ടർ സ്മോൾ കേസിലാണെങ്കിൽ, അതായത് ചെറിയ അക്ഷരത്തിലാണെങ്കിൽ അതിനെ വലിയ അക്ഷരത്തിലേക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ടു അപ്പർ. അതുപോലെ ടു ലോവർ, തന്നിരിക്കുന്ന ക്യാരക്ടർ വലിയ അക്ഷരമാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അതിനെ ചെറിയ അക്ഷരത്തിലേക്ക് മാറ്റാനാണ് ടു ലോവർ ഉപയോഗിക്കുന്നത്. അടുത്താണ് കൺവേർഷൻ ഫംഗ്ഷൻ. കൺവേർഷൻ ഫംഗ്ഷൻ്റെ ഹെഡർ ഫയൽ സി എസ് ടി ഡി എൽ ഐ ബി ആണെന്നുള്ളതെന്ന് ഓർക്കുക. ആദ്യത്തെ ഫംഗ്ഷനാണ് ഐ ടു എ. ഐ ടു എ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിജർ ടു ആൽഫബറ്റ് എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഒരു ഇൻഡിജറിനെ നമുക്ക് സ്ട്രിങ്ങിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫംഗ്ഷനാണ് എ ടു ഐ. അതായത് തന്നിരിക്കുന്ന ഒരു ആൽഫബറ്റിനെ അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ നമ്മൾ ഇൻഡിജറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് എ ടു ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ഐ ഒ മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻ. അതിലൊരെണ്ണം പഠിച്ചാൽ മതിയാവും. സെറ്റ് വിഡ്ത്ത്, ഒരു സ്ട്രിങ്ങിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് വിഡ്ത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സ്ട്രിംഗ് ഫംഗ്ഷനുകൾ തന്നെയാണ്. സ്ട്രിംഗ് ഫംഗ്ഷനും ക്യാരക്ടർ ഫംഗ്ഷനുമാണ് സാധാരണ ചോദിക്കാറ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത ഭാഗത്ത് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകളെ കുറിച്ചാണ്. അതായത് ഇത്രയും നേരം നമ്മൾ നോക്കിയത് സി പ്ലസ് പ്ലസിൽ ലഭ്യമായിട്ടുള്ള ഫംഗ്ഷനുകളാണ്. അതിനെ നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഈ ഒരു യൂസർ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന ഫംഗ്ഷനുകൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു വേരിയബിൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡിക്ലെയർ ചെയ്യണമല്ലോ, അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ഡിക്ലെയർ ചെയ്യണം. അതിന് ഫംഗ്ഷൻ ഡിക്ലറേഷനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ആർഗ്യുമെൻ്റ് ഓർ പാരാമീറ്റർ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു എന്താണ് ആർഗ്യുമെൻ്റ് പാരാമീറ്റർ എന്നുള്ളത്. ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് സബ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂ ആണ്. അതിനെയാണ് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ആർഗ്യുമെൻറ്റുകളുണ്ട്. ഫോർമൽ ആർഗ്യുമെൻ്റും ഉണ്ട്, ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഉണ്ട്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ്. എന്നാൽ സബ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റുകളെ ഫോർമൽ ആർഗ്യുമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. മെയിൻ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റിനെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്നും സബ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റിനെ ഫോർമൽ ആർഗ്യുമെൻ്റ് എന്നും വിളിക്കുന്നു. ഇത് കൃത്യമായിട്ടും ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ചാപ്റ്ററിൽ അവസാന ഭാഗത്ത് വരുന്നതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും. ഇത് ഈ കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് കോൾ ബൈ വാല്യൂ മെത്തേഡിൽ സാധാരണ വേരിയബിൾ അല്ലെങ്കിൽ ഓർഡിനറി വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ റെഫറൻസ് വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ സാധാരണ വേരിയബിൾ അതായത് ഓർഡിനറി വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ റെഫറൻസ് വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്, ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചാൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കുന്നില്ല.
In the call by reference method, formal argument is the same thing as the actual argument. Call by value method, formal argument is the same thing as change. That change is actual argument. In the call by reference method, formal argument is the same thing as value. That change is actual argument. പാദിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഫോർമൽ ആർഗ്യുമെന്റിനും ആക്ച്വൽ ആർഗ്യുമെന്റിനും സെപ്പറേറ്റ് മെമ്മറിയാണ് അതായത് എക്സ്ക്ലൂസീവ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഫോർമൽ ആർഗ്യുമെന്റിനും ആക്ച്വൽ ആർഗ്യുമെന്റിനും കൂടി സെപ്പറേറ്റ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ഫോർമൽ ആർഗ്യുമെൻറ്റിനും ആക്ച്വൽ ആർഗ്യുമെൻറ്റിനും സെയിം മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കാം ഇതോടെ 10-ാമത്തെ ചാപ്റ്ററും അവസാനിച്ചിരിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 11 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് വളരെ വലിയൊരു ചാപ്റ്ററാണ് കുറേ മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് ഏകദേശം 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ആദ്യം തന്നെ പറയുന്നത് നെറ്റ്വർക്കിൻ്റെ നിർവചനമാണ് എന്താണ് ഒരു നെറ്റ്വർക്ക് എന്നാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ് കമ്പ്യൂട്ടറുകളുടെയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെയും ഒരു കൂട്ടമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് നമുക്ക് പറയാം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസോഴ്സ് ഷെയറിംഗ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ കമ്മ്യൂണിക്കേഷൻ റിലയബിലിറ്റി സ്കെയിലബിലിറ്റി ഇങ്ങനെ പലതും നമുക്ക് പറയാം അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ നിർവചനവും അതിൻ്റെ ഒരു 4 അഡ്വാൻറ്റേജും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം അപ്പോൾ അതിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് റിസോഴ്സ് ഷെയറിംഗ് ആണ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഡിസ്ട്രിബ്യൂട്ട് ഫയലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് പെർഫോമൻസ് കൂട്ടാനായിട്ട് സാധിക്കും കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിന് പറ്റും റിലയബിലിറ്റി വിശ്വാസ്യതയുണ്ട് സ്കെയിലബിലിറ്റി നമുക്ക് ഡിവൈസുകൾ വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യോ റിമൂവ് ചെയ്യോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 4 എണ്ണം ഒന്ന് പഠിച്ചു വയ്ക്കുക അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് 2 types ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് വെച്ചാൽ അത് ഗൈഡഡ് ഉണ്ട് അൺഗൈഡഡ് ഉണ്ട് വയേർഡ് ഉണ്ട് വയർലെസ് ഉണ്ട് അപ്പോൾ ഗൈഡഡിനെയാണ് നമ്മൾ വയേർഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വയേർഡ് കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഗൈഡഡ് മീഡിയ എന്ന് വിളിക്കാം അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന കേബിളുകളുടെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക 1-2 എണ്ണത്തിൻ്റെ കൊയാക്സിയൽ കേബിൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അങ്ങനെ 3 എണ്ണം ഒന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പോൾ ഗൈഡഡ് മീഡിയയിൽ ആദ്യത്തെ കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും കേബിൾ ടി വിയിൽ നമ്മൾ കണ്ടിട്ടുള്ള കേബിൾ ടി വി കണക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ പേരാണ് കൊയാക്സിയൽ കേബിൾ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും 2 കേബിളുകൾ തമ്മിലിങ്ങനെ പരസ്പരം കൂട്ടി പിരിച്ചു വെച്ചിട്ടുള്ള ട്വിസ്റ്റഡ് പെയർ കേബിൾ അടുത്തായിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയാണ് അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ അപ്പം ഗൈഡഡ് മീഡിയയിൽ 3 ടൈപ്പ് കേബിളുകളാണ് യൂസ് ചെയ്യുന്നത് കോആക്സിയൽ കേബിൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അടുത്ത് നമ്മൾ പഠിക്കുന്ന അൺഗൈഡഡ് മീഡിയയെക്കുറിച്ചാണ് അൺഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞാൽ വയർലെസ് മീഡിയംസ് ആണ് എന്തെല്ലാം വയർലെസ് മീഡിയമിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ആലോചിച്ച് നോക്കാം റേഡിയോ വേവ്സ് ഉണ്ട് അതിൽ മൈക്രോവേവ്സ് ഉണ്ട് ഇൻഫ്രാറെഡ് സിഗ്നൽസ് ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് വൈഫൈ ഉണ്ട് വൈമാക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് രീതികളിൽ അതിൽ വരുന്നുണ്ട് ഇപ്പോൾ ബ്ലൂടൂത്ത് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വൈഫൈയും നമുക്ക് വളരെ ഫെമിലിയറാണ് അതുപോലെ വൈമാക്സിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും വേൾഡ് വൈഡ് ഇൻ്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് എന്നാണ് വൈഫൈയും വൈമാക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ വയർലെസ് ഫിഡിലിറ്റിയാണ് വൈഫൈ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നാൽ വൈമാക്സ് കുറച്ചധികം ഡിസ്റ്റൻസ് കവർ ചെയ്യും ഒരു ഹോൾ സിറ്റി തന്നെ കവർ ചെയ്യും അതുപോലെ സാറ്റലൈറ്റ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്തൊക്കെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത് NIC ഹബ്ബ് സ്വിച്ച് റിപ്പീറ്റർ ബ്രിഡ്ജ് റൂട്ടർ ഗേറ്റ് വേ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒരൊറ്റ സെൻറ്റൻസിൽ ഒന്ന് എഴുതാൻ പഠിച്ചേക്കാം എന്താണ് NIC NIC എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഡിവൈസാണ് NIC അപ്പോൾ നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്നത് NIC-യിലേക്കാണ് അതായത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലേക്കാണ് അതുപോലെ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളും ഒരു കോമൺ ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും ആ കോമൺ ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഹബ്ബ്
അപ്പോൾ കമ്പ്യൂട്ടറുകളെല്ലാം തമ്മിൽ കേബിൾ ഉപയോഗിച്ച് ഒരു ഒരു പൊതുവായ ഒരു ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഉപകരണത്തിനെ വിളിക്കുന്ന പേരാണ് ഹബ്ബ്. ഇനി എന്താണ് സ്വിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹബ്ബ് തന്നെയാണ് സ്വിച്ച്, പക്ഷെ കുറച്ചും കൂടി ബുദ്ധിയുള്ള ഒരു ഇൻ്റലിജൻറ്റ് ഹബ്ബാണ് സ്വിച്ച് എന്ന് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഡിവൈസാണ്, നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു നോർമൽ ഡിവൈസാണ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്, കുറച്ചും കൂടി ബുദ്ധി കൂടിയ ഒരു ഹബ്ബാണ്. റിപ്പീറ്റർ, റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ ആണ്. അതായത് നമ്മുടെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് റിപ്പീറ്റർ. അടുത്ത ബ്രിഡ്ജ്, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബ്രിഡ്ജ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു പാലം എന്നൊക്കെ പറയുമല്ലോ, രണ്ട് കരകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണല്ലോ പാലം ഉപയോഗിക്കുന്നത്. ഇവിടെ അതുതന്നെയാണ് ഏകദേശം. അതായത് ഒരു വലിയ നെറ്റ്വർക്കിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം അതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്കിനെ രണ്ടായിട്ട്, നമ്മൾ വലിയൊരു നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് രണ്ടോ മൂന്നോ നാലോ കഷ്ണങ്ങളായിട്ട് തിരിക്കും. എന്നിട്ട് അവ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബ്രിഡ്ജ്. ഇനി എന്താണ് റൂട്ടർ എന്ന് നമുക്ക് നോക്കാം. റൂട്ടറും ഗേറ്റ്വേയും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ റൂട്ടർ അല്ലെങ്കിൽ റൗട്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ പ്രധാന പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് റൂട്ടർ ഉപയോഗിക്കുന്നത്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ റൂൾസാണ്. അപ്പോൾ ഒരേ നിയമം പാലിക്കപ്പെടുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് റൂട്ടർ. ഇനി എന്താണ് ഗേറ്റ്വേ? ഗേറ്റ്വേയും റൂട്ടറും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഗേറ്റ്വേയും രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഡിഫറൻറ്റ് പ്രോട്ടോക്കോൾസ് പാലിക്കപ്പെടുന്ന രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൂട്ടർ ഉപയോഗിക്കുന്നത് സെയിം പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണെങ്കിൽ, ഗേറ്റ്വേ ഉപയോഗിക്കുന്നത് ഡിഫറൻറ്റ് പ്രോട്ടോക്കോൾസ് പാലിക്കപ്പെടുന്ന രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഡിവൈസാണ്, രണ്ടെണ്ണമാണ്, മോഡവും മൾട്ടിപ്ലക്സറും. അപ്പോൾ മോഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം മോഡം ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടി നിർബന്ധമായിട്ടും നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. അപ്പോൾ മോഡം ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കിയും ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കിയും കൺവേർട്ട് ചെയ്യും. മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. മൾട്ടിപ്ലക്സർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കേബിൾ ടി വിയുടെ കേബിൾ, ആ കേബിളിനുള്ളിൽ എത്ര ചാനൽസാണ് വരുന്നത് അല്ലേ? 250, 300 ഒക്കെ ചാനലുകളാണ് ഒരു കേബിളിലൂടെ വരുന്നത്. അപ്പോൾ ഈ ചാനലുകളെല്ലാം കൂടി എങ്ങനെയാണ് ഒറ്റ സിഗ്നലാക്കി മാറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. നിരവധി സിഗ്നലുകളെ ഒരൊറ്റ സിഗ്നലാക്കി ഒരു മീഡിയത്തിലൂടെ ഒരു കേബിളിലൂടെ കടത്തിവിടാനാണ് മൾട്ടിപ്ലക്സർ ഉപയോഗിക്കുന്നത്. ഇറ്റ് കമ്പൈൻസ് ദ ഇൻപുട്സ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ആൻഡ് സെൻഡ് ത്രൂ ഡിഫറെൻറ്റ് ചാനൽസ് ഓഫ് എ മീഡിയം. ഒരു മീഡിയത്തിലൂടെ ഡിഫറെൻറ്റ് ഇൻപുട്ടുകളെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്ലക്സർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഈ ചാപ്റ്ററിൽ നിന്ന് 100% ഉറപ്പായിട്ട് ചോദിക്കുന്ന നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. ടോപ്പോളജി പഠിക്കാതെ ഒരു കാരണവശാലും നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത്. ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഫിസിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഒരു നെറ്റ്വർക്ക് നമുക്ക് നമ്മുടെ സ്കൂളിലോ വീട്ടിലോ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങോട്ട് നെറ്റ്വർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വെറുതെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിനൊരു റൂൾസ് ഉണ്ട്. അപ്പോൾ ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള നെറ്റ്വർക്കുകളെയാണ്, വിവിധ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എ നെറ്റ്വർക്ക് എന്ന് നമുക്ക് വിളിക്കാം. ഒരു നെറ്റ്വർക്കിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സിസ്റ്റങ്ങളെല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതാണ് ടോപ്പോളജി. അങ്ങനെ പ്രധാനമായും നമുക്ക് 4 ടോപ്പോളജികളാണുള്ളത്: ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. ഇത് 4 വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഓരോ ടോപ്പോളജിയും വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ടോപ്പോളജിയെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം. ഓരോന്നിനും ഓരോ ചിത്രങ്ങളുണ്ട്, വരയ്ക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വിശദീകരിക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. ടോപ്പോളജി നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്.
അടുത്ത ടൈപ്സ് ഓഫ് നെറ്റ്വർക്കാണ്, വിവിധ തരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അതിൽ ആദ്യത്തേതാണ് പാൻ എന്ന് പറയുന്ന പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് സാധാരണ നമ്മളൊരു മൊബൈൽ, രണ്ട് മൊബൈലുകൾ തമ്മിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ചോ വൈഫൈ ഉപയോഗിച്ചോ ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അടുത്ത് ലാൻ, അതായത് ഒരു ബിൽഡിങ്ങിനുള്ളിൽ, നമ്മുടെ സ്കൂളിനുള്ളിലോ ഓഫീസിനുള്ളിലോ ഒരു കമ്പ്യൂട്ടറുകൾ തമ്മിൽ നെറ്റ്വർക്ക് ചെയ്യുന്നതിനെ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. അടുത്ത് മാൻ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അതായത് ഒരു സിറ്റിക്കുള്ളിൽ ഉള്ള നെറ്റ്വർക്കിനെ നമുക്ക് മാൻ എന്ന് വിളിക്കാം. ഇപ്പോൾ കേബിൾ ടി വി നെറ്റ്വർക്കൊക്കെ മാൻ ഉദാഹരണമാണ്. വാൻ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള നെറ്റ്വർക്ക്, ലോകത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് വാൻ ആണ്. അപ്പോൾ ഇൻ്റർനെറ്റൊക്കെ വാനിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതിൽ പാൻ, ലാൻ, മാൻ, വാനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഇനിയുള്ളത് ലോജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നെറ്റ്വർക്കാണ്. പിയർ ടു പിയർ നെറ്റ്വർക്കും ക്ലയൻ്റ് ആൻഡ് സെർവർ, ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കും. രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ വെറുതെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. അവിടെ ഒരു സെൻട്രലൈസ്ഡ് സെർവർ ഉണ്ടാവില്ല. എന്നാൽ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു നെറ്റ്വർക്കിലെ ഒരു കമ്പ്യൂട്ടർ സെർവർ ആയിരിക്കും, ബാക്കിയെല്ലാം ക്ലയൻ്റ് ആയിരിക്കും. ഈ സെർവർ കമ്പ്യൂട്ടറിന് ബാക്കി എല്ലാ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പിയർ ടു പിയർ നെറ്റ്വർക്കിൽ ഒരു കൺട്രോളിംഗ് പവർ ഉണ്ടാവില്ല. എല്ലാ കമ്പ്യൂട്ടറിനും ഒരേ കൺട്രോളിംഗ് പവറാണ് ഉണ്ടാവുക, എല്ലാവരും ഈക്വൽ ആയിരിക്കും. എന്നാൽ ക്ലയൻറ്റ് സെർവറിൽ അങ്ങനെ ആയിരിക്കില്ല. ഒരു കമ്പ്യൂട്ടർ ഇത്തിരി പവർഫുള്ളായിരിക്കും, അതിനെ സെർവർ എന്ന് വിളിക്കും. ബാക്കി എല്ലാ കമ്പ്യൂട്ടറുകളെയും നമ്മൾ ക്ലയൻ്റ് എന്ന് വിളിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രോട്ടോക്കോൾ എന്നുള്ളത്. നമ്മൾ ഇതിനു മുമ്പും പ്രോട്ടോക്കോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ഓഫ് റൂൾസ് ആണ്, കുറേ നിയമങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. കുറച്ച് ഒന്ന് രണ്ട് പ്രോട്ടോക്കോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. TCP/IP, ഇത് ഇൻ്റർനെറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ്, ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. അതുപോലെ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നുള്ള പ്രോട്ടോക്കോൾ, അതുപയോഗിക്കുന്നത് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. അടുത്താണ് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. അതുപോലെ DNS, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോൾ കൂടി ഓർത്ത് വെച്ചേക്കാം. DNS ഉപയോഗിക്കുന്നത് IP അഡ്രസ്സിനെ ഡൊമൈൻ നെയിമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റിൽ നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളും അറിയപ്പെടുന്നത് IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഗൂഗിളിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം, ഗൂഗിളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ www.google.com എന്നെല്ലാം അടിക്കുക. അല്ലാതെ അവരുടെ IP അഡ്രസ്സ് നമുക്ക് അറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കണക്ട് ചെയ്യുന്നത് IP അഡ്രസ്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പക്ഷേ ഓർത്തിരിക്കാൻ എളുപ്പം ഇത്തരത്തിലുള്ള നെയിമാണ്. ഇങ്ങനെയുള്ള പേരുകളെ നമുക്ക് ഡൊമൈൻ നെയിം എന്ന് വിളിക്കാം. ഇപ്പോൾ google.com എന്ന് പറയുന്ന ഒരു ഡൊമൈൻ നെയിമാണ്. അപ്പോൾ ഈ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സാക്കി മാറ്റുന്ന ആളാണ് DNS. അതുപോലെ ഒരു IP അഡ്രസ്സ് തന്നാൽ ഡൊമൈൻ നെയിമാക്കി മാറ്റുന്ന ആളാണ് DNS. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ IP അഡ്രസ്സിനെ ഡൊമൈൻ നെയിമാക്കിയും ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സാക്കി മാറ്റുന്ന ആളെ വിളിക്കുന്ന പേരാണ്, ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് DNS എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇൻ്റർനെറ്റിൽ എങ്ങനെയാണ് ഒരു ഉപകരണം തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും രണ്ട് മാർഗങ്ങളുണ്ട്. MAC അഡ്രസ്സും ഉണ്ട്, IP അഡ്രസ്സും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവരെ തമ്മിലെന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. MAC അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് അഡ്രസ്സാണ്. അത് നമ്മുടെ ഡിവൈസ് വാങ്ങുമ്പോൾ അതിൽ മാനുഫാക്ചറർ അസൈൻ ചെയ്തിട്ടുള്ള അഡ്രസ്സാണ്. ഇപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പോ മൊബൈലോ വാങ്ങുന്ന സമയത്ത് അതിൽ മാനുഫാക്ചറർ അതിനൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതൊരു യുണീക്ക് നമ്പർ ആയിരിക്കും, വേറൊരു ഡിവൈസിനും ആ നമ്പർ ഉണ്ടാവില്ല. അതാണ് MAC അഡ്രസ്സ് അഥവാ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ MAC-ൻ്റെ ഫുൾ ഫോം മീഡിയ ആക്സസ് കൺട്രോൾ ആണെന്നുള്ളത് മറക്കരുത്. അടുത്താണ് IP അഡ്രസ്സ്. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലേക്ക് നമ്മുടെ സിസ്റ്റം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ടെമ്പററി അഡ്രസ്സാണ്. അത് ഓരോ പ്രാവശ്യവും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ IP അഡ്രസ്സ് ആയിരിക്കും ലഭിക്കുക. ഒരു നെറ്റ്വർക്കിലെ ഓരോ നോഡുകളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്നുള്ളതെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്താണ് URL. URL-ൻ്റെ ഫുൾ ഫോം നിർബന്ധമായിട്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് അഡ്രസ്സ്, ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ URL എന്ന് വിളിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം www.google.com എന്നൊക്കെ പറയുന്നത് ഒരു URL ആണ്, ഒരു സൈറ്റിൻ്റെ അഡ്രസ്സാണ്. അതിനെ നമുക്ക് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഒരു URL-നെ എത്ര ഭാഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സാധാരണഗതിയിൽ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് HTTP
www.google.com എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന HTTP എന്ന് പറയുന്നത് പ്രോട്ടോക്കോളാണ്, നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ്. പിന്നീട് വരുന്ന google.com എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമൈൻ നെയിമാണ്. പിന്നീട് വരുന്നത് അതിൻ്റെ ഫയൽ നെയിമാണ്. അപ്പോൾ ഒരു URL-ന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ, ഡൊമൈൻ നെയിം, ഫയൽ നെയിം, ഇത് മറക്കരുത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്, ചാപ്റ്റർ 12, ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്. ഇതിൽ നിന്നും ഏകദേശം 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻ്റർനെറ്റ് എന്താണെന്നും അതിൻ്റെ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ ഒന്ന് പഠിച്ചേക്കുക. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ്. അതുപോലെ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്ക്, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാനെറ്റ്. അതായത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എങ്കിൽ ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു ബിൽഡിങ്ങിനുള്ളിലോ ഉള്ള ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിനെ നമുക്ക് ഇൻട്രാനെറ്റ് എന്ന് വിളിക്കാം. ഇനി ഇൻ്റർനെറ്റ് ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആണ് അടുത്ത ചോദ്യം. ഒരു കമ്പ്യൂട്ടർ വേണം. ആ കമ്പ്യൂട്ടറിൽ നമുക്ക് NIC ഉണ്ടാവണം, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതിലൊരു TCP/IP പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കണം, മോഡം വേണം, ഒരു ISP അക്കൗണ്ട് നമുക്ക് വേണം. ISP അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് വേണം. അത് ഏതെങ്കിലും വോഡാഫോണോ ജിയോ എയർടെല്ലോ ഏതാണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റോ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് വേണം. പിന്നെ നമുക്ക് ബ്രൗസ് ചെയ്യാൻ ആവശ്യമായ ഒരു ബ്രൗസർ ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡയലപ്പ് കണക്ടിവിറ്റിയും വയേർഡ് ബ്രോഡ്ബാൻഡും തമ്മിലുള്ള വ്യത്യാസമാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ മെത്തേഡാണ് ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്ത് കിട്ടുന്ന കണക്ഷനാണ്, അതുകൊണ്ടാണ് ഡയലപ്പ് കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ബ്രോഡ്ബാൻഡാണ്. അപ്പോൾ ഡയലപ്പ് കണക്ഷൻ്റെ സ്പീഡ് വളരെ കുറവാണ്. സ്പീഡ് എത്രയാണെന്ന് നമുക്ക് നോക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 56 KBPS ആണ് സ്പീഡ് വരുന്നത്. അപ്പം അത് വളരെ സ്പീഡ് കുറഞ്ഞൊരു നെറ്റ്വർക്ക് കണക്ഷനായിരുന്നു, ഇൻ്റർനെറ്റ് കണക്ഷനായിരുന്നു. അതുപോലെ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡ് കൂടിയ കണക്ഷനാണ്. ഇപ്പം മോർ ദാൻ 256 KBPS എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 100 MBPS മുകളിലൊക്കെ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷന് സ്പീഡുണ്ട്. അപ്പോൾ സ്പീഡ് കൂടുതലുള്ള കണക്ഷനാണെന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ഷെയറിംഗ് ആൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളത്? അത് ലാൻ ഉപയോഗിച്ച് നമുക്ക് ഷെയർ ചെയ്യാം, വൈഫൈ ഉപയോഗിച്ച് ഷെയർ ചെയ്യാം, അതുപോലെ ലൈഫൈ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉപയോഗിച്ച് നമുക്ക് ഷെയർ ചെയ്യാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതാണ് സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേതാണ് WWW, അതായത് ഇൻ്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളെയും ഡോക്യുമെൻറ്റുകളെയും എല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് WWW എന്ന് വേൾഡ് വൈഡ് നെറ്റ്വർക്ക്. അടുത്ത സേവനമാണ് നമുക്ക് ഇമെയിൽ നമുക്ക് ഉപയോഗിക്കാൻ തരുന്നു എന്നുള്ളത്. അടുത്താണ് സെർച്ച് എഞ്ചിൻ. നമുക്ക് എന്തിനെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സെർച്ച് എഞ്ചിൻ. ലാസ്റ്റാണ് സോഷ്യൽ മീഡിയ. ഇത്രയും കാര്യങ്ങളാണ്, ഈ 4 സേവനങ്ങളാണ് ഇൻ്റർനെറ്റ് നമുക്ക് പ്രധാനമായും തരുന്നത്. അതിൽ WWW കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രോണിക് മെയിൽ അല്ലെങ്കിൽ ഇമെയിൽ. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനേഷൻ ഇത് ചോദിച്ചിരുന്നു. ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് മെയിലാണ്. ഇൻ്റർനെറ്റിലെ 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ മെസ്സേജ് കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇമെയിലിന് നിരവധി ഭാഗങ്ങളുണ്ട്. അതാണ് സെക്ഷൻസ് ഓഫ് ഇമെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും പെട്ടെന്ന് നമുക്കൊന്ന് പറയാം. അതിൽ 2 എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാണോ ഈ കത്ത് ലഭിക്കേണ്ടത് അവരുടെ അഡ്രസ്സാണ്. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പിയാണ്. നമ്മൾ എഴുതിയ കത്തിൻ്റെ ഒരു കോപ്പി ആർക്കെങ്കിലും ലഭിക്കണമെങ്കിൽ ആ അഡ്രസ്സ് കൊടുക്കേണ്ടത് CC എന്ന് പറയുന്ന ഭാഗത്താണ്. അടുത്തത് BCC ആണ്, ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. അതൊരു മൂന്നാമതൊരാൾക്ക് ബ്ലൈൻഡ് കാർബൺ കോപ്പി കിട്ടണമെങ്കിൽ അതിനുള്ള അഡ്രസ്സ് കൊടുക്കേണ്ട സ്ഥലമാണ് BCC. അപ്പോൾ CC BCC തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പെട്ടെന്ന് പറയാം. ഇപ്പോൾ ഒരാൾക്ക് ഞാൻ കത്തയക്കുന്നു, CC എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരാൾക്ക് അയച്ചാൽ ഈ രണ്ടാമത് ലഭിക്കുന്ന ആൾക്ക് മനസ്സിലാവും ആദ്യ അയച്ച ആൾക്കുള്ള കോപ്പിയാണ് അത് കിട്ടിയതെന്ന് മനസ്സിലാവും. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പിയാണ്. അപ്പോൾ കാർബൺ കോപ്പി എനിക്ക് കിട്ടിയത് ഒരു കോപ്പിയാണ് എന്നുള്ളത് മനസ്സിലാവും. എന്നാൽ BCC എന്ന് പറയുന്ന ഭാഗത്താണ് അഡ്രസ്സ് കൊടുക്കുന്നതെങ്കിൽ ഇത് കോപ്പി ആണെങ്കിൽ പോലും കിട്ടുന്ന ആൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇത് കോപ്പിയാണെന്ന്. അതാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. കാർബൺ കോപ്പിയാണെന്നുള്ളത് ബ്ലൈൻഡ് ആക്കി വെച്ചിരിക്കുകയാണ്, മനസ്സിലാവില്ല.
എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട. ടു എന്ന് പറഞ്ഞാൽ ആർക്കാണോ കത്ത് ലഭിക്കേണ്ടത് അവരുടെ അഡ്രസ്സ് കൊടുക്കുക. സി സി എന്ന് പറഞ്ഞാൽ ആർക്കാണോ കോപ്പി ലഭിക്കേണ്ടത് അവരുടെ അഡ്രസ്സ് കൊടുക്കുക. ബി സി സി എന്ന് പറഞ്ഞാൽ ആർക്കാണോ ബ്ലൈൻഡ് കാർബൺ കോപ്പി ലഭിക്കേണ്ടത് അവരുടെ അഡ്രസ്സ് കൊടുക്കുക. ദെൻ അടുത്താണ് സബ്ജക്റ്റ്, നമുക്കൊരു കത്തിൻ്റെ വിഷയം കൊടുക്കാനുള്ളതാണ്. അടുത്താണ് കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം നമുക്ക്. അതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്, നമുക്ക് ഡോക്യുമെൻ്റ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഇമെയിലുണ്ട്. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ? വളരെ സ്പീഡാണ്, നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. കോസ്റ്റ് എഫക്റ്റീവാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അടുത്താണ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആദ്യത്തേതാണ് ഇൻ്റർനെറ്റ് ഫോറം. ഇൻ്റർനെറ്റ് ഫോറം എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ ഗ്രൂപ്പാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഫോറത്തിൽ പോയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ഉദാഹരണമാണ് ഉബണ്ടു ഫോറം എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ ബ്ലോഗുകളാണ്. സോഷ്യൽ ബ്ലോഗുകൾക്ക് ഉദാഹരണമാണ് ബ്ലോഗർ ഡോട്ട് കോം, വേർഡ് പ്രസ് ഡോട്ട് കോം. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ ബ്ലോഗ് എഴുത്തുകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മോഹൻലാൽ ബ്ലോഗ് എഴുതുന്നതൊക്കെ നമ്മൾ അറിയാറുണ്ട്, വായിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ള കഴിവ്, കവിത എഴുതാനോ കഥ എഴുതാനോ യാത്രാ വിവരണമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈറ്റുകളാണ് ബ്ലോഗർ ഡോട്ട് കോമും വേർഡ് പ്രസ് ഡോട്ട് കോമും. ഇനി മൈക്രോ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ വാക്കുകളിൽ, കുറഞ്ഞ സെൻറ്റൻസുകളിൽ ഒരു ബ്ലോഗ് എഴുതണമെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന സൈറ്റുകളാണ് മൈക്രോ ബ്ലോഗുകൾ. ഇതിന് ഉദാഹരണമാണ് ട്വിറ്റർ ഡോട്ട് കോം എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ട്വിറ്റർ ഡോട്ട് കോം ഒരു മൈക്രോ ബ്ലോഗാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്താണ് വിക്കീസ്. ഇതിന് ഉദാഹരണമാണ് വിക്കിപീഡിയ. വിക്കിപീഡിയ എന്നുള്ള ഉദാഹരണം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വിക്കീസ് എന്താണെന്നുള്ളത്. ഒരു എൻസൈക്ലോപീഡിയയാണ്, അതായത് ഈ ലോകത്ത് എന്തിനെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് തരുന്ന ഒരു സ്ഥലമാണ് വിക്കീസ് എന്ന് പറയുന്നത്. ഉദാഹരണമാണ് വിക്കിപീഡിയ. അടുത്താണ് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾ. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഫേസ്ബുക്ക് ഡോട്ട് കോം, ലിങ്ക്ഡിൻ ഡോട്ട് കോം. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെയാണ് ലാസ്റ്റ് വണ്ണാണ് കണ്ടൻറ് കമ്മ്യൂണിറ്റീസ്. കണ്ടൻറ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഉദാഹരണമാണ് യൂട്യൂബ് ഡോട്ട് കോം, ഫ്ലിക്കർ ഡോട്ട് കോം. അതായത് നമ്മുടെ കണ്ടൻറ്റുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സൈറ്റുകൾ. യൂട്യൂബിൽ വീഡിയോസ് ആണുള്ളതെങ്കിൽ ഫ്ലിക്കർ ഡോട്ട് കോമിൽ പിക്ചേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ബ്രിങ് പീപ്പിൾ ടുഗദർ, വിവിധ രാജ്യങ്ങളിൽ വിവിധ ദേശങ്ങളിലിരിക്കുന്ന ആളുകൾ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ബിസിനസ് പ്രൊമോഷന് സഹായിക്കുന്നു. സോഷ്യൽ സ്കില്ല് വളർത്താൻ സഹായിക്കുന്നു എന്നതൊക്കെ. അപ്പോൾ ലിമിറ്റേഷൻ ഓഫ് സോഷ്യൽ മീഡിയ, ഇൻട്രൂഷൻ ടു പ്രൈവസി, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ആണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. അതുപോലെ അഡിക്ഷൻ, അതിന് അഡിക്ഷൻ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്പ്രെഡ് റൂമർ, അതുപോലെ ഇല്ലാത്ത ന്യൂസുകൾ പെട്ടെന്ന്, തെറ്റായ വാർത്തകൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ പോരായ്മകളാണ്. അടുത്ത ഇനി ചില നമ്മളെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിൽ നമുക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചില പ്രോഗ്രാമുകളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ്, അത് മറ്റൊരു ഫയലിൻ്റെ കൂടെ സ്പ്രെഡാവുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതൊരു സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാം അല്ല. ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ ഇൻഫെക്റ്റഡ് ആക്കുന്ന സോഫ്റ്റ്വെയറാണ് വൈറസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കുകയും അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ നോർമൽ വർക്കിങ്ങിനെ ബാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ അടുത്താണ് കമ്പ്യൂട്ടർ വേം എന്ന് പറയുന്നത്. വേം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാമാണ്. അത് നമ്മുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും, അത് റെപ്ലിക്കേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ നിറയെ അത് വേമുകളായിട്ട് മാറും. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. അടുത്താണ് ട്രോജൻ ഹോൾസ് എന്ന് പറഞ്ഞാൽ. ട്രോജൻ ഹോൾസിനെ ചുറ്റിപ്പറ്റി വലിയൊരു കഥയൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് വീഡിയോസിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, സമയമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ട്രോജൻ ഹോൾസ് എന്ന് പറഞ്ഞാൽ അത് ഒരു സോഫ്റ്റ്വെയറാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണെന്ന് തോന്നും. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് നമ്മുടെ സിസ്റ്റത്തിനെ മോശമായി ബാധിക്കുന്ന സംഭവമാണ്, നമ്മുടെ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണെന്ന് പിന്നീടാണ് നമുക്ക് അത് മനസ്സിലാവാനായിട്ട് സാധിക്കുക. അതുപോലെയാണ് സ്പാംസ് ഓർ ജങ്ക് മെയിൽസ് എന്നൊക്കെ പറയുന്നത്.
ജങ് മെയില് സ്പാം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇമെയിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കത്തുകൾ അവിടെ വന്നു കിടക്കുന്നുണ്ടാവും. ഇത് നമുക്ക് സ്പാം അല്ലെങ്കിൽ ജങ് മെയിൽ എന്ന് പറയാം. അത് അതിൽ നിന്ന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് യഥാർത്ഥ വ്യക്തി യഥാർത്ഥ ഒരു കത്ത് കണ്ടെത്താൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. മാത്രമല്ല സ്പാമുകൾ ചിലപ്പോൾ വൈറസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അടുത്താണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഹാക്കിംഗ് എന്നുള്ള വാക്ക് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. നുഴഞ്ഞു കയറ്റം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ്. അതായത് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ സിസ്റ്റത്തിലേക്ക് കയറി വരുന്നതിനെയാണ് നമുക്ക് ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. മൂന്ന് ടൈപ്പ് ഹാക്കിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. വൈറ്റ് ഹാറ്റ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഉണ്ട്, ഗ്രേ ഹാറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്ന ആളുകളാണ്. നിയമവിധേയമായ രീതിയിൽ നല്ല ഉദ്ദേശം വെച്ചിട്ട് ഹാക്ക് ചെയ്യുന്നവരെ നമുക്ക് വൈറ്റ് ഹാറ്റുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാൽ മോശം ലക്ഷ്യം വെച്ചിട്ട് ചീത്ത ഉദ്ദേശം വെച്ചിട്ട് ഹാക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് ബ്ലാക്ക് ഹാറ്റുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഗ്രേ ഹാറ്റ് ആരൊക്കെയായിരിക്കാം? ഗ്രേ ഹാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവർ ഹാക്ക് ചെയ്യുന്നത്, പക്ഷേ നിയമപരമായ മാർഗത്തിലൂടെ അല്ലായിരിക്കും അവർ ഹാക്ക് ചെയ്യുന്നത്. അതായത് ഇല്ലീഗലായിട്ടുള്ള രീതിയിലാണ് അവർ ഹാക്ക് ചെയ്യുക, പക്ഷേ അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്താണ് ഡിനൈൽ ഓഫ് സർവീസ്, DOS എന്ന് പറയുന്നത്. ഒരു വെബ് സെർവറിനെ ലക്ഷ്യം വെച്ച് അതിനെ ഷട്ട് ഡൗൺ ചെയ്യിക്കാൻ അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് DOS എന്ന് പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാകും, ഗൂഗിൾ സെർവർ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഡിനൈൽ ഓഫ് സർവീസാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഒരു 100 റിക്വസ്റ്റ് കാറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഒരു 100 റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് എൻ്റെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ലക്ഷം സർവീസ് റിക്വസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ സിസ്റ്റം ക്രാഷ് ആവും. അതുതന്നെയാണ് ഡിനൈൽ ഓഫ് സർവീസിൽ സംഭവിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു സെർവർ ഷട്ട് ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ അതിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അത് റീസ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ആവും. അടുത്താണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ഒരു വ്യാജ വെബ്സൈറ്റുകളെയാണ് നമ്മൾ ഫിഷിംഗ് സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബാങ്കിൻ്റെ സൈറ്റാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വ്യാജ വെബ്സൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫിഷിംഗ് സൈറ്റുകളെന്ന് വിളിക്കാം. അപ്പോൾ നമ്മളെന്താ, അത് ഒറിജിനൽ സൈറ്റാണെന്ന് വിചാരിച്ചാൽ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ നമ്മൾ കൊടുക്കും. അതോടുകൂടി നമ്മുടെ അക്കൗണ്ട് എല്ലാം ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ വ്യാജ വെബ്സൈറ്റുകളാണ്, ഒരു മിസ്ലീഡിംഗ് വെബ്സൈറ്റുകളാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്താണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ആ പേരിൽ തന്നെയുണ്ട്, മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ മറ്റൊരാൾക്കൊരു കത്തയക്കുകയാണെങ്കിൽ അത് മൂന്നാമതൊരാൾ അത് കത്തിനെ തട്ടിക്കൊണ്ട് പോവുക, കത്തിനെ എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തുക. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല അതിൽ മാറ്റങ്ങൾ വരുത്തിയ കാര്യം. ഇതിനെ നമുക്ക് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് വിളിക്കാം. ഇനി ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫയർവാൾ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഫയർവാൾ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ആൻറ്റിവൈറസ് പ്രോഗ്രാമുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ആൻറ്റിവൈറസ് നമ്മുടെ സിസ്റ്റത്തിലുള്ള വൈറസുകളും വേമുകളും ട്രോജനുകളും എല്ലാം കണ്ടുപിടിക്കും, റിമൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ വൈറസുകളെയും വേമുകളെയും ഒക്കെ കണ്ടുപിടിച്ച ശേഷം ഒരു ഏരിയയിലേക്ക് മാറ്റി വയ്ക്കും. അതിനെയാണ് നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എക്സാമിന് ക്വാറന്റൈൻ എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഇപ്പം ഈ കോവിഡ് കാലഘട്ടത്തിൽ ക്വാറന്റൈനെക്കുറിച്ച് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു വൈറസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പടരാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ടൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നതിനാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ. അതുപോലെയാണ് കുക്കീസ്. നമ്മുടെ സിസ്റ്റത്തിൽ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ആ വെബ്സൈറ്റിൻ്റെ കുറേ ഫയൽസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആവും. അങ്ങനെയുള്ള ഫയലുകളെ വിളിക്കുന്ന പേരാണ് കുക്കീസ്. നമ്മൾ ആ വെബ്സൈറ്റ് നമ്മളൊരു വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കുക്കീസിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലെ കുക്കീസ് ആരുടെ കയ്യിലെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്യാനും നമ്മുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാനൊക്കെ സാധ്യതകളുണ്ട്. അടുത്ത ഈ ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത് 1G, 2G, 3G, 4G എന്ന് പറയുന്ന 4 ജനറേഷനുകളെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 1G നമുക്ക് സംസാരിക്കാൻ മാത്രമേ പറ്റുവാനുള്ളൂ. ഫസ്റ്റ് ജനറേഷനിൽ അതിൽ മെസ്സേജുകളൊന്നും അയക്കാൻ പറ്റിയിരുന്നില്ല. 2G വന്നപ്പോഴേക്കും നമുക്കതിൽ മെസ്സേജുകൾ അയക്കാനായിട്ട് സാധിച്ചു, മൾട്ടിമീഡിയ മെസ്സേജുകൾ അയക്കാനായിട്ടൊക്കെ സാധിച്ചു. പക്ഷേ ഇൻ്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. 3G ആയപ്പോഴേക്കും നമുക്ക് ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റുകൾ
വോയിസും ഡാറ്റയും എല്ലാം നമുക്ക് അതിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. ഫോർ ജി ആയപ്പോഴേക്കും ഫോർ ജി നമുക്ക് മറ്റൊരു പേരുകൂടി എൽ ടി ഇ എന്ന് കൂടി വിളിക്കുന്നുണ്ട്, ലോങ് ടേം ഇവല്യൂഷൻ. നമ്മൾ ഫോണിൽ ഫോർ ജി കണക്ഷൻ എടുക്കുമ്പോൾ നമ്മളതിൽ എൽ ടി ഇ എന്ന് എഴുതി കാണിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലോങ് ടേം ഇവല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ അൾട്രാ ബ്രോഡ്ബാൻഡ്, നമുക്ക് വളരെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ലഭിക്കാനും അതുപോലെ വളരെ വ്യക്തതയുള്ള ചിത്രങ്ങൾ ആസ്വദിക്കാനൊക്കെ ഫോർ ജി സിസ്റ്റത്തിൽ നമുക്ക് സാധിച്ചു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പറയുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൻഡ്രോയിഡ്, ഇത് ഗൂഗിളിൻ്റേതാണ്. അതുപോലെ ഐ ഒ എസ്, ഇത് ആപ്പിളിൻ്റേതാണ്. അപ്പോൾ മൂന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക, ആൻഡ്രോയിഡ്, ഐ ഒ എസ്, വിൻഡോസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്യുക്ക് റിവിഷൻ സീരീസിലെ വീഡിയോസുകളെല്ലാം കൂടെ അവസാനിപ്പിക്കുകയാണ്. വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിങ്ങൾ ക്യുക്ക് റിവിഷന് വേണ്ടിയിട്ട് മാത്രമാണ്, പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പോവാം, നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പരീക്ഷ കഴിയുമ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, എത്രമാത്രം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്നുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് മുഖേന അറിയിക്കുക, കമൻസ് മുഖേന അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷേ എല്ലാ ഓപ്ഷനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എഴുതുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും ബെറ്റർ മാർക്ക് കിട്ടുന്ന ഹയർ മാർക്കാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വൻ വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ. Like a bird on a tree.